ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 2018 മുതൽക്ക് തന്നെ പി എൻ നെറ്റ്വർക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഏകദേശം ഒരുപാട് യൂസേഴ്സിനെയാണ്, മില്യൺസ് ഓഫ് യൂസേഴ്സിനെയാണ് ഈ നെറ്റ്വർക്ക് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ പി ഐ കോയിൻ വേർത്ത്ലെസ് ആണ്. കറൻ്റ്ലി നമുക്ക് ഇത് ഉപയോഗിച്ച് ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. സോ കറൻ്റ്ലി പി ഐ കോയിൻ കറൻ്റ്ലി വേർത്ത്ലെസ് ആണ്. അതുപോലെ തന്നെ ദി ഡെവലപ്പേഴ്സ് ആർ മേക്കിംഗ് മണി റണ്ണിങ് ആഡ്സ് ഇൻ ഇറ്റ്സ് മൊബൈൽ പ്ലാറ്റ്ഫോം. ഇതിൻ്റെ മൊബൈൽ ഫ്ലാറ്റ്ഫോമുകളിലൊക്കെ ആഡുകളൊക്കെ റണ് ചെയ്ത് മറ്റു പല വിധത്തിലുള്ള ആഡുകളൊക്കെ റണ് ചെയ്ത് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായിക്കൊണ്ട് തന്നെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കാലത്തോളമായി തന്നെ യൂസേഴ്സും അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും മറ്റു ഡിവൈസുകൾ ഉപയോഗിച്ചും തന്നെ ഈ മില്യൺസ് കണക്കിന് പൈസ ഒക്കെ മൈൻ ചെയ്യുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇത് മൈൻ ചെയ്യുന്നത്. സോ ഒരുപാട് നാളുകളായി 2018 മുതൽ തന്നെ എല്ലാ യൂസേഴ്സും ഇത് മില്യൺസ് ഓഫ് യൂസേഴ്സാണ് ഇത് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പി ഐ നെറ്റ്വർക്കിൻ്റെയും പി ഐ കോയിൻ്റെയും ഈ മിസ്റ്ററി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പി ഐ കോയിൻ്റെ മെയിനായിട്ടുള്ള ഡിലേ ആണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. മൈനേഴ്സൊക്കെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇപ്പോഴും ഒരുപാട് പി ഐ ടോക്കണൊക്കെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ റിയൽ വാല്യൂ ഇപ്പോൾ വേർത്ത്ലെസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെ ഇതിൻ്റെ പി ഐ നെറ്റ്വർക്കിൻ്റെ മെയിൻ നെറ്റ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഏകദേശം 2018 പി ഐ നെറ്റ്വർക്ക് എന്ന ബ്ലോക്ക് ചെയിൻ കമ്പനി ആരംഭിക്കുന്നത്. ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല രീതിയിൽ റെവല്യൂഷണൈസ് ആയിട്ടായിരുന്നു ഈ നെറ്റ്വർക്ക് വന്നിരുന്നത്. ഡെവലപ്പേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യുക, അതും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റു പോപ്പുലറായിട്ടുള്ള ബിറ്റ്കോയിനെയും ലൈറ്റ് കോയിനെയൊക്കെ അപേക്ഷിച്ച് വളരെ വലിയ രീതിയിലുള്ളൊരു മൈനിങ് ആയിരുന്നു ഇത് എന്ന് പറയാം. കാരണം ബിറ്റ്കോയിനും ലൈറ്റ് കോയിനൊക്കെ മൈൻ ചെയ്യാൻ വേണ്ടി വളരെ വലിയ ഹഗ് റിക്സ് ഒക്കെ ആവശ്യമായി വരും, ഒരുപാട് ഇലക്ട്രിസിറ്റി ഒക്കെ ആവശ്യമായി വരുന്നതാണ്. സോ ഇത് എന്ന് പറയുന്നത് നമുക്ക് മൊബൈലിലൂടെ തന്നെ മൈൻ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പി ഐ നെറ്റ്വർക്കിൻ്റെ മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം, ഡാബ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഡാബ്സ് പവേഡ് ആയിട്ടുള്ള എക്കോ സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ്. നിലവിൽ ഈ എക്കോ സിസ്റ്റം ഒക്കെ കൺസിസ്റ്റൻ്റ് ഗ്രോവും ചെയ്യുകയാണ്. ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ പി ഐ നെറ്റ്വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകളെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി പി ഐ നെറ്റ്വർക്ക് നല്ല രീതിയിൽ റാപ്പിഡ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 മില്യൺ പയോനേഴ്സ് ഒക്കെ ഉണ്ട്. ഏകദേശം നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോകലാണ് ഇവർ. ഏകദേശം ഒരു ട്വിറ്ററിലൊക്കെ നോക്കുകയാണ് ട്വിറ്റർ അക്കൗണ്ടൊക്കെ ഏകദേശം 2 മില്യൺ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. പല ഒരുപാട് ക്രിപ്റ്റോ കറൻസികളെ അപേക്ഷിച്ചും വളരെ വലിയ രീതിയിലൊരു ഫോളോവേഴ്സ് തന്നെ പി ഐ നെറ്റ്വർക്കിനുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു ചലഞ്ച് പി ഐ പയോനേഴ്സ് നേരിടുന്നതെന്ന് വെച്ചാൽ ഈ പി ഐ കോയിനിൻ്റെ ഇത് ഇപ്പോൾ ഇതിനൊരു വാല്യൂ ഇല്ലതാണ്. അതായത് ഇപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഫിയറ്റ് കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇതിന് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളൊക്കെ ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുകയും ഇത് പീപ്പിൾ ആളുകളൊക്കെ സ്വാപ്പ് ചെയ്യുകയും വേണം. പ്ലാറ്റ്ഫോം ഈ പി ഐ നെറ്റ്വർക്ക് ഇപ്പോൾ ഒരു സ്കെഡ്യൂളിലാണ്. ഏകദേശം ഇതിൻ്റെ സ്കെഡ്യൂൾ നോക്കുകയാണെങ്കിൽ 2018 ഇതിൻ്റെ ബീറ്റ ലോഞ്ച് ചെയ്തു. പിന്നെ ടെസ്റ്റ് നെറ്റ് ഏകദേശം 2020 മാർച്ചിൽ ലോഞ്ച് ചെയ്തു. ശേഷം എൻക്ലോസ്ഡ് മെയിൻ നെറ്റ് 2021 റിലീസ് ചെയ്തു. ഇതിൻ്റെ എൻക്ലോസ്ഡ് മെയിൻ നെറ്റ് ഏകദേശം ഒരു 18 മന്ത്സ് ഒക്കെ നിലവിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ ഇതെല്ലാം കൊണ്ട് തന്നെ മെയിൻ ചെയ്യുന്നത് 2018 ആരംഭിച്ച ഒരു വളരെ വലിയൊരു സ്കെഡ്യൂളായിരുന്നു. പിന്നീട് KYC സ്കെഡ്യൂളും ലൈവ് മെറ്റിലേക്കുള്ള മൈഗ്രേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിലും വളരെ വലിയ രീതിയിലൊരു സ്കെഡ്യൂളാണ്. സോ ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളം കാലമായി തന്നെ ടോക്കൺസൊക്കെ മൈൻ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണ്. സോ ഇത് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ടൈം തന്നെയാണ് ഈ 5 വർഷം എന്ന് പറയുന്നത്. ഡെവലപ്പേഴ്സൊക്കെ ആർഗ്യൂ ചെയ്യുന്നത് ഈ ഡിലേ ആവശ്യമാണ്, ഇത് നെസസറിയാണ് ഈ എക്കോ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ വളരാനും KYC ഒക്കെ കണ്ടക്ട് ചെയ്യാനും വേണ്ടി ഇത് ആവശ്യമാണെന്നാണ് ഈ ഡിലേ ആവശ്യമാണ് ഡെവലപ്പേഴ്സ് അവകാശപ്പെടുന്നത്. ഒരുപാട് ആളുകൾ പറയുന്നത് ഇവർ ടൈമൊക്കെ കിൽ ചെയ്യുകയാണ്. സോ ഈ ടൈം ഉപയോഗിച്ച് തന്നെ ഇവർക്ക് iOS-ലും ആൻഡ്രോയിഡിലൊക്കെ പരസ്യങ്ങൾ റൺ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഏകദേശം 1 വർഷം കൂടി എടുക്കാം ഇങ്ങനെയാണെങ്കിൽ ഡെവലപ്പേഴ്സൊക്കെ അവരുടെ ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഡെവലപ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി 1 വർഷം ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ B2C എന്നൊരു സെക്ടറിൽ, അതായത് ഹൈടെക് ഫിൻടെക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന ഈ ഒരു സെക്ടറിൽ
ഏകദേശം 1386 കോമ്പറ്റീഷനിൽ നിന്ന് ഇപ്പോൾ പി ഐ നെറ്റ്വർക്ക് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പി ഐ നെറ്റ്വർക്ക് ഇപ്പോൾ ചൈനയിലും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചൈനയിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനും ഇ കോമേഴ്സ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പരിപാടികളൊക്കെ അവർ പദ്ധതിയിടുന്നുണ്ട്. അതുകൂടാതെ തന്നെ മെയിൻനെറ്റ് ഇപ്പോൾ ഏകദേശം ഒരു $2 ബില്യൺ വെർത്ത് ഓഫ് പൈ എന്ന അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇത് മെയിൻനെറ്റ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇതൊരു റിമാർക്കബിൾ മൈൽ സ്റ്റോൺ എന്ന് തന്നെയാണ്. പി ഐ നെറ്റ്വർക്കിൻ്റെ വളരുന്നു കൊണ്ടിരുന്ന പോപ്പുലാരിറ്റിക്കും അഡോപ്ഷനും ഇതൊരു റിമാർക്കബിൾ മൈൽ സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ പുതിയൊരു ആഡ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കുറേ വളരെയധികമായി കാണുന്നുണ്ട്. പി ഐ ചെയിൻ മാള് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ഉപയോഗിച്ച് ഈ കോയിൻസ് ഉപയോഗിച്ച് ഇതുപോലുള്ള പ്രൈസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും, ഇന്ത്യയിൽ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. സോ ഇത് ട്വിറ്ററിൽ ഒരുപാടായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ KYC പ്രോംപ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇവർ പറഞ്ഞിട്ട് ഓപ്പൺ യുവർ പി ഐ ആപ്പ് ആപ്ലിക്കേഷൻ ആൻഡ് ചെക്ക് ഇഫ് യു ഗെറ്റ് ദി PI KYC പ്രോംപ്റ്റ്. പി ഐ KYC പ്രോംപ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാകാം, യു ആർ സോ ക്ലോസ്, വി റിവ്യൂഡ് യുവർ അക്കൗണ്ട് ആൻഡ് വാണ്ട് ടു എൻഷുർ യുവർ അക്കൗണ്ട് സേഫ്റ്റി, വെരിഫൈ നൗ ടു സെക്യൂർ യുവർ അക്കൗണ്ട് ആൻഡ് ബിക്കം എലിജിബിൾ ടു റിസീവ് എ KYC ഇൻവൈറ്റ്. സോ ഇതൊരു KYC ഇൻവൈറ്റ് ആണ്. ഇവർ നിങ്ങളുടെ അക്കൗണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിത് സേഫ്റ്റി വെരിഫൈ ചെയ്തതിനു ശേഷം ഒരു KYC ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്യുക. അതുകൂടെ തന്നെ കറൻറ്റ് KYC വാലിഡേറ്റേഴ്സും ഇത് ചെയ്യണമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. കറൻറ്റ് KYC വാലിഡേറ്റേഴ്സ് ഓൾസോ നീഡ് ടു വെരിഫൈ ദിയർ അക്കൗണ്ട് ടു റിസീവ് വാലിഡേറ്റിംഗ് പ്രയോനിയേഴ്സ്. സോ സെക്യൂർ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പി ഐ നെറ്റ്വർക്ക് ഇപ്പോൾ ഏകദേശം ഒരു 100 മില്യണിലധികം യൂസേഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 മില്യൺ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിട്ടുള്ള പയ്യോനേഴ്സ് ഇപ്പോൾ പി ഐ നെറ്റ്വർക്കിനുണ്ട്. അതുപോലെ തന്നെ പയ്യോനേഴ്സിനൊക്കെ അവർ പുതിയൊരു ഡെവലപ്പറിനെ പി ഐ നെറ്റ്വർക്കിൻ്റെ പുതിയൊരു ഡെവലപ്പർ പി ഐ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പുതിയൊരു ഒരു പി ഐ ആപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ തന്നെ ഈ എൻവേ ചെയ്ത ആൾക്ക് ഏകദേശം ഒരു 1000 പൈ റിവാർഡ് ലഭിക്കുന്നുണ്ട്. സോ ഇതിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ഇതിന് മുമ്പത്തെ വീട്ടിൽ തന്നിരുന്നു. ഡെവലപ്പർ അംബാസഡർ പ്രോഗ്രാം എന്നാണ്. സോ ഇത് മുഖേന തന്നെ ഏകദേശം ഒരു 1000 പൈ എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പി എൻ നെറ്റ്വർക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളും അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ മെയിൻനെറ്റിനെ കുറിച്ചുള്ള ഡിലേ സംബന്ധിച്ച് വളരെ മോശമായ വാർത്തകളും വരുന്നുണ്ട്. സോ ഇപ്പോൾ പി ഐ നെറ്റ്വർക്കിൻ്റെ പി ഐ കോയിനും നിലവിലൊരു വാല്യൂ ഇല്ല. ഓപ്പൺ മെയിൻനെറ്റ് ലോഞ്ച് ചെയ്ത് ഇവരിത് എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം പീപ്പിൾസ് ഇത് യൂസ് ചെയ്യുകയും എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്യുകയും തുടർന്ന് പീപ്പിൾസൊക്കെ ഇത് സ്വാപ്പ് ചെയ്ത് യൂസ് ചെയ്യുകയും സോ ആ ടൈമിൽ മാത്രമേ റെഗുലറായി കണ്ട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ പി ഐ ടോക്കൺ ഉപയോഗിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഇതിനൊരു വാല്യൂ ലഭിക്കുക. സോ ഇനിയും ഡിലേ ഉണ്ടാകുമെന്നാണ് ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏകദേശം ഒരു $1 ബില്യൻ ലോസൊക്കെ വന്നിട്ടുണ്ട്. മാർക്കറ്റൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 18% ഡെയ്വാണ് താഴേക്ക് വന്നിട്ടുള്ളത്. ബിറ്റ്കോയിനും എത്തേറിയൊക്കെ നല്ല രീതിയിലൊരു ഷേക്കപ്പ് നടന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഏകദേശം ഒരു 8% എത്തേറിയും ഏകദേശം 7% ഒരു ഡൗൺ ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും നിലവിൽ അൾട്ട് കോയിൻ മാർക്കറ്റ് ഇപ്പോൾ റിമാർക്കബിൾ ആയിക്കൊണ്ട് തന്നെ അതിൻ്റെ ആ ബ്രേക്കൗട്ട് ലെവലിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെയാണ് ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ലെവലിൽ പോയിൻ്റ് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്.